ഈ കഴിഞ്ഞ ആ ഈ ലോ രണ്ടാ വീണ്ടും നിയന്ത്രണങ്ങൾ നിലവിൽ വന്ന ആദ്യത്തെ ഞായറാഴ്ചയൊക്കെ ഞാൻ രാവിലെ പുലർച്ചെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് പല പ്രധാനപ്പെട്ട ജംഗ്ഷനുകളും ബാരിക്കേഡൊക്കെ സ്ഥാപിച്ച് പോലീസ് കർശന സുരക്ഷ ഒരുക്കി നിൽക്കുന്നത് കാണാമായിരുന്നു ഇന്ന് കണ്ടില്ല രണ്ടാം ഞായറാഴ്ച ഒരല്പം ലഘുവായിട്ടുണ്ടോ ആ അത് അതിന്റെ ഒരു ഒരു ലക്ഷണം ഉണ്ട് അതായത് ബാരിക്കേഡ് ഇന്നുമ്പോൾ ഉണ്ട് തമ്പാനൂരിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ബാരിക്കേഡ് ഉണ്ട് ജഗതിയിലുണ്ട് അങ്ങനെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു പരിശോധന അതായത് സത്യവാങ്മൂലം അല്ലെങ്കിൽ അങ്ങനെ ഒരു കടുപ്പിച്ചുള്ള ഒരു നിലപാട് ഇപ്പോൾ പോലീസ് എടുത്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ചയെ അപേക്ഷിച്ച് നഗരം കൂടി ആയതുകൊണ്ട് തമ്പാനൂർ ആയതുകൊണ്ട് നഗരത്തിൽ വന്നിറങ്ങുന്ന ആളുകൾ കൂടിയുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തായാലും എല്ലാവരെയും പോലീസ് പരിശോധിക്കുന്നുണ്ട് എല്ലാ പോയിന്റുകളിലും പോലീസ് നിൽക്കുന്നുണ്ട് എല്ലായിടത്തും പരിശോധന ഉണ്ടായിരിക്കും അങ്ങനെ രേഖകളില്ലാത്തവരെ തിരിച്ച് പറഞ്ഞയക്കും എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് തമ്പാനൂരൊക്കെ രാവിലത്തെ ഒരു കാഴ്ച ഈ കെ എസ് ബസ്സുകൾക്ക് പോകാനുള്ള ആളുകൾ ഒപ്പം ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾ ടാക്സി സർവീസുകൾ ആശ്രയിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകൾ ഒപ്പം ഓട്ടോ അടക്കമുള്ള സർവീസുകൾ ആശ്രയിക്കാൻ എത്തിയ ആളുകളൊക്കെയാണ് പൊതുവിൽ നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച ഇതാണ് അപ്പോൾ എല്ലാവരെയും പോലീസ് കാര്യങ്ങൾ ചോദിക്കുകയും പർപ്പസ് ചോദിച്ച ശേഷമാണ് ഇവിടെ നിന്ന് ഇന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഒരു അപ്രോച്ച് ൾക്കാര് അവരുടെ പെർപ്പസ് ചോദിച്ചിട്ട് വിടുകയാണ് പിന്നെ അനാവശ്യ യാത്ര അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല കഴിഞ്ഞ ഞായറാഴ്ചകൾ കുറച്ചൊരു തിരക്കുണ്ട് ആളുണ്ടോ അല്ല തിരക്ക് കുറവുണ്ട് സഹകരിക്കാൻ ഇത്തവണ എന്താണ് നമ്മുടെ ഒരു ആൾക്കാർ സഹകരിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല തിരക്ക് കുറച്ച് കുറവുണ്ട് വലിയ അത്യാവശ്യം ആൾക്കാര് ഇതുവരെ പോകുന്നുള്ളൂ ഇതാണ് ഒരു കാര്യം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടതാണ് ജനം സഹകരിച്ച് വീട്ടിലിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ ഇന്നും വേണ്ടാണ്ട് അതേ രീതിയിലുള്ള ഒരു കാഴ്ചയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇന്നിപ്പം സർക്കാർ പ്രഖ്യാപിച്ചതനുസരിച്ച് രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തോടു കൂടി നിയന്ത്രണം അവസാനിക്കുകയാണ് നാളെ അവലോകന യോഗമുണ്ട് ഈ അവലോകന യോഗത്തിലായിരിക്കും ഇനിയിപ്പോൾ ഈ ഞായറാഴ്ചത്തെ ഈ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം വേണോ എന്നതിലൊരു ഒരു തീരുമാനമെടുക്കുക തിരുവനന്തപുരത്ത് എന്തായാലും കേസുകളൊക്കെ കുറഞ്ഞു വരുന്നു ഒരു പീക്ക് കഴിഞ്ഞ് താഴേക്ക് വരികയാണോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് മാത്രമല്ല ചികിത്സാ സംവിധാനങ്ങൾ ഇതുവരെ എവിടെയും നിറഞ്ഞു കവിഞ്ഞോ അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തമായ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഇനി ഇതൊരു കടുപ്പിച്ച നിയന്ത്രണം വേണോ അതോ ഇനി ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളുണ്ട് തിയേറ്ററുകളും മാളുകളും തിയേറ്ററുകൾ ഈ ജിംനേഷ്യങ്ങളൊക്കെ അതിലൊക്കെ സി കാറ്റഗറി ഒക്കെ അടയ്ക്കുന്നതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഈ ഒരു തന്ത്രം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ ഒരു പുനഃപരിശോധന ഒരു പക്ഷെ നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടുപ്പിച്ചുള്ള നിയന്ത്രണങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല പക്ഷെ പുതിയ അപ്രോച്ച് എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്